ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ചയിൽ നിഫ്റ്റി 17,000 പൊട്ടി താഴെ വീഴുമെന്നാണ്. കാരണം സിറ്റുവേഷൻസ് ഇപ്പോൾ അങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതുകൊണ്ട് എന്തും സംഭവിക്കാം. ശരിക്കും പറഞ്ഞ മാർക്കറ്റ് ഫ്രൈഡേ തകരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അമേരിക്കയിലെ പണപ്പെരുപ്പ് ഭീഷണി തന്നെയാണ്. അതിനോടനുബന്ധിച്ച് പല പ്രതീക്ഷിച്ചതിലും കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് അമേരിക്കയുടെ പ്ലാന്. ഇത് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. അത് നമുക്ക് നേരെ നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിലും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടതായിട്ട് വരും. അതിനു പുറമെ നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. അതുമാത്രമല്ല, വിദേശ നിക്ഷേപകർ സെല്ലിങ് തുടങ്ങി. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഒക്കെ കൂടി പൊട്ടിച്ചാടി താഴേക്ക് വന്നു. അതോടെ വെള്ളിയാഴ്ച വമ്പൻ തിരിച്ചടി നേരിട്ട NSEയുടെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റിയിൽ എത്ര പോയിന്റാണ്, നമുക്ക് 302 പോയിന്റ് നഷ്ടം രേഖപ്പെടുത്തി. BSEയിലെ പ്രധാന സൂചികയായ നമ്മുടെ സെൻസെക്സിൽ 1021 പോയിന്റാണ് നമുക്ക് നഷ്ടം രേഖപ്പെടുത്തിയത്. ഈ രീതിയിൽ വ്യാപാരം വെള്ളിയാഴ്ച അവസാനിപ്പിക്കേണ്ടി വന്നു. അവസാനത്തെ ആഴ്ച നമ്മൾ നോക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3ാമത്തെ ദിവസമാണ് മാർക്കറ്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നിഫ്റ്റിയും സെൻസെക്സും 2022 ഇതുവരെ ആ കരസ്ഥമാക്കിയ നേട്ടം കൈവിട്ട് നഷ്ടത്തിലേക്ക് മാറുകയും ചെയ്തു. പിന്നെ വെള്ളിയാഴ്ച വീഴുമ്പോൾ ആ ഒരു 17,350, 17,400 എന്നുള്ളത് നല്ലൊരു സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ടിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് ചോട്ടിലേക്ക് പോയി. ഇത് നമുക്ക് എന്തായാലും ഒരു പ്രതികൂല സൂചനയായിട്ട് എടുത്താൽ മതി. അതുമാത്രമല്ല, നമ്മൾ ഡെയിലി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ബിയറിഷ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. ഇത് നമുക്കൊരു ശുഭസൂചനയായിട്ട് തോന്നുന്നില്ല. ചാർട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇത്തരം അവസ്ഥകളിൽ ഇത് പൊട്ടുമ്പോൾ വളരെ ആഘാതത്തിലായിരിക്കും താഴേക്ക് വീഴുക. ഓക്കെ, സോ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് ലാർജ് ക്യാപ് കമ്പനീസിൽ. ഇത്തരത്തിലുള്ള ക്രാഷ് നടക്കുമ്പോൾ നമുക്ക് എന്തായാലും ധൈര്യപൂർവ്വം ലാർജ് ക്യാപ് കമ്പനീസായ സ്ട്രോങ് നിഫ്റ്റി 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് 17,150 നമ്മുടെ ലാസ്റ്റ് സപ്പോർട്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു അടുത്തൊരു പ്രതിരോധ മേഖല എന്ന് പറയുന്നത്, അതായത് അടുത്തൊരു റെസിസ്റ്റൻസ് നമുക്ക് 17,700. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാലാണ് നമുക്ക് കുറച്ചെങ്കിലും ആശ്വാസം. നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ 17,150, മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 17,700 നമ്മുടെ മേജർ ലെവലുകൾ. ഓക്കെ, ഈ ഒരു ലെവലൊക്കെ പൊട്ടിച്ചാടി, ഈ ഒരു സപ്പോർട്ട് പൊട്ടിച്ചാടി താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പുട്ട് ഓപ്ഷന് നല്ല ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇൻട്രാഡേയിൽ ഷോർട്ട് സെല്ല് ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു സിറ്റുവേഷൻ നോക്കി നല്ല രീതിയിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഷോർട്ട് സെല്ലിനും അതുപോലെ തന്നെ നല്ല മുൻതൂക്കം നമുക്ക് ഫ്യൂച്ചറിൽ കൊടുക്കാം. അങ്ങനെ പൊട്ടിച്ചാടി പോവുകയാണെങ്കിൽ 17,000 എന്നുള്ളൊരു ലെവലിലേക്ക് പോകേണ്ട സാധ്യത നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കണ്ടില്ലേ, ഒരൊറ്റ ദിവസം കൊണ്ടാണ് 17,200 എന്നുള്ള ലെവലിൽ നിന്ന് തിരിച്ചു കയറി 17,800 പോയത്. ഒരൊറ്റ ദിവസം 10,400 പോയിന്റ് നിഫ്റ്റിയിൽ തന്നെ ഉയർച്ച നമുക്ക് കാണാനിടയായി. സോ ഇത്തരത്തിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള പൊസിഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിൽ നിന്ന് മാറ്റം വരാം, പലർക്കും പല രീതിയിലായിരിക്കും അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും എല്ലാം ചിലപ്പോൾ അനലൈസ് ചെയ്യുക. നമ്മളത് കാണുമ്പോൾ ഇത്തരത്തിൽ എൻ്റെ ഒരു വ്യൂ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വിലയിരുത്താം. അതുമാത്രമല്ല, നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, സോ നേരിട്ട് കണ്ടറിയേനെ വേണം. എങ്കിലും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ചയിലെ മാർക്കറ്റ് നമുക്ക് നേരിട്ട് കണ്ടറിയാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ട്രെൻഡ് നമ്മൾ സ്വയം കണ്ടെത്തി ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അതിൽ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ റോബോട്ടിക് ട്രേഡിംഗ് യൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ അതിനുള്ള സംവിധാനങ്ങളും ചെയ്തു കൊടുക്കും. കാരണം നമുക്ക് ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് ഈ രീതിയിൽ ഒരു സോഫ്റ്റ്വെയറിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ബയ്യും സെല്ലെല്ലാം അത് സ്വയം നടത്തുന്നതായിരിക്കും, ഒരിക്കലും ലോസിൽ സെല്ലാവില്ല. സോ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും സമീപിക്കാം. എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അപ്സ്റ്റോക്സിൽ സെറോദയിലെല്ലാം ആർക്കെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.